കഴുത്തറ്റം മുങ്ങിയ കടം മുഴുപ്പട്ടിണിയും കൊടും ദാരിദ്ര്യവും മറ്റൊരു വശം കയ്യിലിരിപ്പ് കൊണ്ട് ഇതുവരെ സഹായിച്ചിരുന്നവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ നീരാളിയെപ്പോലെ വരഞ്ഞു മുറുക്കിയിരിക്കുന്ന ചൈന പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ ദേ ഇതാണ് ഒരുപക്ഷെ ഇതിനേക്കാൾ അതിദയനീയം എങ്കിലും അഹങ്കാരത്തിന് തെല്ലും കുറവില്ല ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു തിരഞ്ഞുപിടിച്ച് പാക് ഭീകരവാദികൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടും മൗനം ഭൂഷണമാക്കുന്ന പാക് ഭരണകൂടവും എന്താണ് പറയുക കശ്മീരിലും ബലൂജിലും ഇപ്പോഴും പാക് സംഘർഷം തുടരുകയാണ് ആളി ആളിക്കത്തുകയാണ് ഭീകരവാദം പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ മറ്റ് ലോകരാജ്യങ്ങളെപ്പോലെ ഇന്ത്യക്ക് സാധിക്കില്ല കാരണം കൃത്യസമയത്ത് ചുട്ട മറുപടി നട്ടലുള്ള ഇന്ത്യ മുഖം നോക്കാതെ കൊടുത്തിരിക്കും തീർച്ച അതിന് ഏത് വേദിയിലായാലും നമസ്കാരം ഞാൻ അശ്വതി ലോകം ഉറ്റുനോക്കുന്ന ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് യുവനിൽ പാകിസ്ഥാനെ കീറിമൂർച്ച ഇന്ത്യ കശ്മീരും ലഡാക്കും ഇന്ത്യയുടേത് സ്വന്തമാക്കണമെന്നത് പാകിസ്ഥാന്റെ വെറും അത്യാഗ്രഹം മാത്രം യുവനിൽ പാകിസ്ഥാന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി സുപ്രധാന അന്താരാഷ്ട്ര വേദിയിൽ ഈ സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത് ആരാണെന്നല്ലേ യു എനിലെ സ്ഥിരം പ്രതിനിധിയായ പ്രതീക് മഥുർ യു എനിൽ പാകിസ്ഥാനെ മലർത്തി അടിച്ചിരിക്കുകയാണ് ഇന്ത്യ തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെതിരെ യുവനിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഇന്ത്യ ഉന്നയിച്ചത് ജമ്മു കശ്മീരിനായി അവകാശവാദം ഉന്നയിക്കുന്ന പാകിസ്ഥാന് യു എൻ ജനറൽ അസംബ്ലിയിൽ കണക്കിന് കൊടുക്കുകയാണ് ഇന്ത്യ കശ്മീരും ലഡാക്കുമെല്ലാം രാജ്യത്തിന്റെ ഭാഗമാണെന്നും ഒരിക്കലും കൈക്കലാക്കുമെന്ന് വ്യാമോഹിക്കേണ്ട എന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു കശ്മീരിനെയും ലഡാക്കിനെയും കുറിച്ച് പാകിസ്ഥാൻ നടത്തിയ പരാമർശത്തിൽ മറുപടി നൽകുകയായിരുന്നു ഇന്ത്യ കശ്മീരും ലഡാക്കും തങ്ങളുടേതാണെന്ന വിശ്വാസവും തങ്ങളുടേതാ ആക്കണമെന്ന അത്യാഗ്രഹവും മാറ്റിവെച്ചാൽ ജമ്മു കശ്മീരും ലഡാക്കുമെല്ലാം കശ്മീരിന്റെ ഭാഗമാണ് അതിനാൽ ഒരിക്കലും വിട്ടുതരില്ല പാകിസ്ഥാനിൽ നിന്നും കൂടുതലായൊന്നും പ്രതീക്ഷിക്കുന്നില്ല അരാജകത്വവും അരക്ഷിതാവസ്ഥയും കൊണ്ട് പാകിസ്ഥാൻ നിറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന മതേതരത്വത്തിലും മറ്റ് മൂല്യങ്ങളിലുമുള്ള വെറുപ്പാണ് പാകിസ്ഥാൻ പ്രകടിപ്പിക്കുന്നത് എന്നും യു എനിലെ സ്ഥിരം പ്രതിനിധിയായ പ്രദീക് മഥുർ പറഞ്ഞു ഇതാദ്യമായല്ല യുവനിൽ പാകിസ്ഥാൻ ജമ്മു കശ്മീർ തങ്ങളുടേതാണെന്ന പരാമർശം നടത്തുന്നത് കഴിഞ്ഞ നവംബറിലും പാകിസ്ഥാൻ കശ്മീർ തങ്ങളുടേതാണെന്ന തരത്തിൽ പരാമർശം നടത്തിയിരുന്നു ഇതിന് ശക്തമായ മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് അതേസമയം പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങൾക്കും വിമതർക്കുമെതിരെ തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നതായി ഇന്ത്യ വിമർശിച്ചു സിന്ധ് ബലൂചിസ്ഥാൻ ഖൈബ പഖ്തൂൺഖ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ പവൻ ബാധയും ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തെ മനുഷ്യാവകാശം വഷളായതായി ഇന്ത്യൻ നയതന്ത്രജ്ഞൻ പവൻ ബാധ ചൂണ്ടിക്കാട്ടി സിന്ധ് ബലൂചിസ്ഥാൻ ഖൈബ് പഖ്ഖ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഉടൻ അവസാനിപ്പിക്കണം പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കിടയിലാണ് ഇന്ത്യ യു എനിൽ ഈ ആശങ്ക ഉന്നയിച്ചത് പാകിസ്ഥാന്റെ മനുഷ്യാവകാശ രേഖ വളരെ മോശമായതായും പവൻ ബാധ ആരോപിച്ചു പാക്കിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അക്രമത്തിനും വ്യവസ്ഥാപരമായ പീഡനത്തിനും നിരന്തരം വിധേയരാകുന്നതായും പവൻ ബാധ പറഞ്ഞു ന്യൂനപക്ഷ പീഡനം തട്ടിക്കൊണ്ടുപോകൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ താക്കീത് നൽകി ഈ താക്കീത് തീർച്ചയായും പാകിസ്ഥാന്റെ നെഞ്ചത്തെറ്റ പ്രഹരം തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം